മോദിയോടുള്ള നിലപാടിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം തള്ളി ശശി തരൂർ. മോദിയെ പിന്തുണച്ച ജയറാം രമേശിന്റെ നിലപാടിൽ തെറ്റില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കി. എല്ലാറ്റിനെയും എല്ലാ സമയത്തും കുറ്റം പറയരുത് എന്നാണ് നിലപാട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് വില കാണില്ല. ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നും ശശി തരൂർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിനും അദ്ദേഹത്തിന് മോശതരം മാത്രം പറഞ്ഞാലേ ജനങ്ങൾ നമ്മളെ ശ്രദ്ധ വയ്ക്കാൻ നിർത്തും. ഇത് ജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി വന്ന ശേഷം ചില കാര്യങ്ങൾക്ക് നമ്മൾ നല്ല വാക്ക് പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മുടെ കുറ്റത്തിന് അത് മീതെ ജനങ്ങൾ വിശ്വാസ്യതയോട് കാണും. അതിൻ്റെ അർത്ഥം നമ്മളുടെ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാറ്റിനും എല്ലാ സമയത്തും നമ്മൾ കുറ്റം പറയരുത്. അത് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് പലർക്കും ഇഷ്ടപ്പെട്ടില്ല, എന്നെ സ്പോക്സ്മാൻ സ്ഥാനത്ത് മാറ്റി. എനിക്ക് ആ നഷ്ടത്തിന് വലിയൊരു സങ്കടമൊന്നും ഇല്ല. ഞാൻ എൻ്റെ ആയി അത് കഴിഞ്ഞുള്ള 5 വർഷവും ഈ വർഷം പാർലമെൻറ്റിലും ഞാൻ ധൈര്യത്തോടെ ഈ സർക്കാരിൻ്റെ എതിരും പ്രധാനമന്ത്രിയുടെ എതിരും സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ഓൺ ദ റെക്കോർഡാണ്. പാർലമെൻറ്റിൽ എൻ്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ. അപ്പോൾ എനിക്ക് ഒരു അപ്പോളജി പറയാൻ ഒറ്റ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ പിന്നെ അദ്ദേഹം 1-2 നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആരും നമ്മളുടെ അഭിപ്രായത്തിന് വില വയ്ക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി വി ആർ കാർത്തിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കാർത്തിക്, പാർട്ടിക്കകത്തുയർന്ന വിമർശനങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹം മാത്രമല്ല ജയറാം രമേഷും അഭിഷേക് സിംഗിയും അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായത്തിലുള്ള നിലപാടിനെക്കുറിച്ചാണ്. അതിനെതിരെ പാർട്ടിക്കകത്തുയർന്ന വിമർശനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്ന കാര്യം തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്? വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുമ്പോഴും താൻ ഉന്നയിച്ച അഭിപ്രായങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കോ പിന്നോട്ടോ ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ശശി തരൂരിന്റെ വാക്കുകൾ. മോദി ഭരണം സമ്പൂർണ്ണ നെഗറ്റീവ് സ്റ്റോറി അല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജയറാം രമേശിന്റെ അഭിപ്രായം. അതിനെ പിന്തുണച്ച് ശശി തരൂർ സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിന്റെ അഭിപ്രായവും രേഖപ്പെടുത്തുകയുണ്ടായി. ഈ അഭിപ്രായത്തിൽ മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനൊരു വിലയുണ്ടാവില്ല എന്നാണ് ശശി തരൂർ ഇതിന് പറയുന്ന ന്യായീകരണം. വിമർശിക്കേണ്ട സാഹചര്യങ്ങളിൽ വിമർശിക്കണം, എന്നാൽ 100% കുറ്റം പറയുന്നതാകരുത് പ്രതിപക്ഷം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അധികാരത്തിൽ തിരിച്ചെത്താൻ, കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചെത്താൻ തുറന്ന ചർച്ചകൾ അനിവാര്യമാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും തെറ്റായ കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ശരി എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉജ്ജൽ യോജന അടക്കമുള്ള കാര്യങ്ങളിൽ ജയറാം രമേശ് മോദിയെ പിന്തുണച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ മോദി ഭരണത്തിലെ നല്ല കാര്യങ്ങൾ പരിശോധിക്കണം എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ശശി തരൂർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. വിമർശനങ്ങൾ കണക്കിലെടുക്കുന്നില്ല, തുറന്ന ചർച്ചകളാണ് ഇതിന് ആവശ്യം. പലപ്പോഴും അഭിപ്രായം തുറന്നു പറഞ്ഞപ്പോൾ അതിനെതിരായ പ്രതിസന്ധികൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. തന്റെ പുസ്തകങ്ങളിലടക്കം താൻ നിരന്തരം മോദിയെ വിമർശിച്ചിരുന്നു, മോദി ഭരണത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നിട്ടും തന്റെ അഭിപ്രായത്തെ ഇങ്ങനെ കാണുന്നതിനുള്ള വിയോജിപ്പും അദ്ദേഹം പരസ്യമാക്കുന്നു. തനീഷ്. ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഇക്കാര്യത്തിൽ മോദിയെ പിന്തുണയ്ക്കുകയല്ല, മോദിയെ എല്ലായ്പ്പോഴും കുറ്റം പറയുക എന്ന നിലപാടല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ മാത്രമേ നരേന്ദ്രമോദിക്കെതിരായുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ജനത്തിന് സ്വീകാര്യമാവുകയുള്ളൂ. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ ആ നിലക്ക് കണ്ട് പിന്നീട് കുറ്റം പറയേണ്ടപ്പോൾ കുറ്റം പറയുന്ന സാഹചര്യത്തിൽ മാത്രമേ ജനങ്ങൾ ആ നിലക്ക് ഉള്ള വില അഭിപ്രായ പ്രകടനങ്ങൾക്ക് തരൂ എന്നതാണ് തൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്തെ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് തനിക്കറിയാം, പക്ഷേ അതിന് മുന്നിൽ വഴങ്ങേണ്ടുന്ന കാര്യമില്ല എന്നാണ് ശശി തരൂർ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പാർലമെൻറ്റിനകത്തും പുറത്തും ഈ 2 സർക്കാരുകളുടെ കാലത്തും അതിശക്തമായിട്ട് പ്രധാനമന്ത്രിയെ വിമർശിച്ച ആളാണ് താനെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ് എന്ന് ശശി തരൂർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. കപിൽ സിബലിൽ നിന്ന് തുടങ്ങിയ വിവാദത്തിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ശശി തരൂർ ഒന്നുകൂടെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കപിൽ സിബലാണ് നരേന്ദ്രമോദി എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തിയത്. അത് ചിദംബരത്തിൻ്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെയായിരുന്നു ആ പ്രസ്താവന എന്നതുകൊണ്ട് അത് വലിയ തോതിൽ രാഷ്ട്രീയ മാനങ്ങളോടുകൂടി പായിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അഭിഷേക് സിംഗി കൂടെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുക എല്ലായ്പ്പോഴും ആവശ്യമുള്ള കാര്യമല്ല എന്ന് അതോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം തരൂർ ട്വിറ്ററിലൂടെയും മറ്റുമൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് വിമർശനം പല കോണിൽ നിന്നും ശക്തമായ സാഹചര്യത്തിലാണ് ശശി തരൂർ കേരളത്തിൽ മലയാളത്തിൽ സംസാരിച്ച് മലയാളത്തിൽ തന്നെ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി അതൊന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്.
മറ്റ് വാർത്തകളിലേക്ക്. ശബരിമല വിഷയത്തിൽ സി പി എം വിശ്വാസികളോട് മാപ്പ് പറയണമെന്ന് കെ സി വേണുഗോപാൽ. സി പി എം ഇപ്പോൾ സ്വീകരിച്ചത് അവസരവാദ നിലപാടാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. ശബരിമലയിൽ സർക്കാരിന്റെ നടപടി മൂലം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സാണ് വേദനിച്ചത്, അവരുടെ വിശ്വാസത്തെയാണ് മുറിയേൽപ്പിച്ചത്. അപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിശ്വാസികളെ അവിടേക്ക് കയറ്റിയ ഗവൺമെന്റ് പരസ്യമായി മാപ്പ് പറയുകയാണ് വേണ്ടത് അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. സംസ്ഥാനത്ത് നഗരങ്ങളിലെ പോലീസ് നിരീക്ഷണ ക്യാമറകൾ ഭൂരിഭാഗവും പ്രവർത്തനരഹിതം. കാലഹരണപ്പെട്ട